നമസ്കാരം. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ യഹോവയായ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച മോശയുടെ ബാല്യകാലത്തിൽ നടന്ന ഒരു മഹാത്ഭുതം ഇതാ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. നടക്ക്. പിതാവായ ദൈവമേ, ജോലി മാറിക്കൊണ്ട് ഞങ്ങൾ ക്ഷീണിതരായിരിക്കുന്നു. ഈ കഠിന യാതന അവിടുന്ന് കാണുന്നില്ലേ? ഈ കഠിന യാതനയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് വേഗം വരണമേ. അടിമകൾ ഇവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ ഇവർ നമ്മെ കീഴ്പ്പെടുത്തും. അതിനാൽ തന്ത്രപൂർവം പെരുമാറണം. ആരുടെ? ഹെബ്രായ സ്ത്രീകൾക്ക് ജനിക്കുന്ന ഓരോ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞു കളയുവാൻ ഇതാ രാജാവ് കൽപ്പിക്കുന്നു. ഇവിടെ ഒരു രാജാവ് മതി, ഈ ഫറവോ രാജാവ്. എന്ത്? പിതാവായ ദൈവമേ, ഫറവോ രാജാവ് പറയുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നില്ലേ? എന്റെ കുഞ്ഞിനെ അവര് കൊല്ലും. ഇല്ല, ഞാനിതിന് അനുവദിക്കില്ല. എന്റെ കുഞ്ഞെ. അമ്മേ, അമ്മ എനിക്ക് അറിയരുത്, ആ ഫറവോ രാജാവ് ക്രൂരനും ദുഷ്ടനുമാണ്. പക്ഷേ നമ്മുടെ ദൈവം കരുണയുള്ളവരാണ്. ആ ദൈവം നമ്മുടെ കുഞ്ഞിനെ കാക്കും. അമ്മ വിഷമിക്കണ്ട. എനിക്ക് വേണ്ടി നിങ്ങൾ ഈ കുഞ്ഞിനെ നോക്കി വളർത്തണം. അതിനാവശ്യമായ എല്ലാ ചിലവുകളും ഞാൻ തന്നെ നൽകുന്നതായിരിക്കും. വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടതിനാൽ ഞാൻ ഇവനെ മോശ എന്ന് വിളിക്കും. ഇനി എല്ലാവരും ഇവനെ മോശ എന്ന് വിളിക്കട്ടെ. ഇത് മോശ. എന്റെ കുഞ്ഞ്, ദൈവമേ അങ്ങേക്ക് നന്ദി. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. എനിക്കെന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. കണ്ടില്ലേ, അങ്ങനെ മോശ വളർന്നു വലുതായി. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും അവൻ രക്ഷിച്ചു. ദൈവത്തിൽ അഭയം പ്രാപിച്ചാൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുത്തെ ഹൃദയത്തിൽ ശരണം വെച്ചുകൊണ്ട് നമുക്കും നന്മയുള്ള ഒരു ജീവിതം നയിക്കാൻ പരിശ്രമിക്കാം. നന്ദി.